നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2022 നവംബർ പകുതിയോടെ ലോകം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ഒരു ഇന്ത്യ ചൈനയെ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2022 നവംബറോട് കൂടി തന്നെ ഇന്ത്യ ജനസംഖ്യയുമായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ചൈനയെ മറികടക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അടുത്ത വർഷത്തോടെ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2022 നവംബർ പകുതിയോടെ ലോക ജനസംഖ്യ 8 ബില്യണിലെത്തും. റിപ്പോർട്ട് അനുസരിച്ച് 2022 ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് പ്രദേശങ്ങൾ ഏഷ്യയാണ്. ആഗോള ജനസംഖ്യയുടെ 29% കിഴക്കൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലാണ്, അതായത് 2.3 ബില്യൺ ജനങ്ങൾ. മധ്യ ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ ജനസംഖ്യ 2.1 ബില്യൺ ആണ്. ഇത് ലോക ജനസംഖ്യയുടെ 26% വരും. 1.4 ബില്യണിലധികം ജനസംഖ്യയുള്ള ചൈനയും ഇന്ത്യയുമാണ് ഈ രണ്ട് പ്രദേശങ്ങളിലെ പ്രബല ശക്തികൾ. യുണൈറ്റഡ് നേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ അഫയേഴ്സിന്റെ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്റ്റിൽ 2022 റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ചൈനയുടെ 1.426 ബില്യണുമായി താരതമ്യം ചെയ്യുമ്പോൾ 2022 ഇന്ത്യയുടെ ജനസംഖ്യ 1.412 ബില്യൺ ആണ്. 2050 ഇന്ത്യക്ക് 1.668 ബില്യൺ ജനസംഖ്യ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ പ്രവചനങ്ങളുടെ സൂചിപ്പിക്കുന്നത് ആഗോള ജനസംഖ്യയിൽ 2030 8.5 ബില്യണിലേക്കും 2050 9.7 ബില്യണിലേക്കും 2100 10.4 ബില്യണിലേക്കും വളരും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കിഴക്കൻ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ജനസംഖ്യ 2030 മധ്യത്തോടെ കുറയാൻ തുടങ്ങുമെന്നാണ്. 2037 മധ്യ ദക്ഷിണേഷ്യൻ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള പ്രദേശമായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 1965 ശേഷം ലോക ജനസംഖ്യയുടെ വളർച്ച പകുതിയിലേറെയായി കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള തലത്തിൽ 2022 സ്ത്രീകളെക്കാൾ, അതായത് 49.7%, പുരുഷന്മാരാണ്, അതായത് 50.3% കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിന് തുല്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. 2020 1950 ശേഷം ആദ്യമായി ജനസംഖ്യ വളർച്ചാ നിരക്ക് പ്രതിവർഷം 1% താഴെയായി കുറയും. അതായത് അടുത്ത ഏതാനും ദശങ്ങൾക്കുള്ളിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇത് മന്ദഗതിയിലാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകത്തിന്റെ ചില ഭാഗങ്ങൾ ജനസംഖ്യാ മാറ്റത്തിനെ പ്രധാന ഘടകമായി അന്താരാഷ്ട്ര കുടിയേറ്റം മാറിയിരിക്കുന്നുവെന്നും കണക്കുകൾ പറയുന്നുണ്ട്. 2010 to 2020 ഇടയിൽ 10 രാജ്യങ്ങളിൽ 1 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാർ പുറത്തേക്ക് ഒഴുകിയെത്തിയതായും കണക്കുകൾ പറയുന്നു. ജനസംഖ്യയും സുസ്ഥിര വികസനവും തമ്മിലുള്ള ബന്ധം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന മറ്റ് ആഗോള പാരിസ്ഥിതിക വെല്ലുവിളികളെയും പശ്ചാത്തലത്തിൽ പരിഗണിക്കണമെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.